കോവിഡ് അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. കോവിഡ് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഒപ്പം വിവാദ വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായേക്കും. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. 21 പേരാണ് മരണമടഞ്ഞത്. 61,894 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 2,880 പേർക്ക് സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധ ഉണ്ടായത്. ഉറവിടം അറിയാത്ത 405 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 33 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 34,689 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 6,055 പേർ രോഗമുക്തരായിട്ടുണ്ട്. സംസ്ഥാനത്ത് 600,000-ൽ പരം ആളുകൾ ഇതിനകം കോവിഡ് ബാധിതരായിട്ടുണ്ട്. അതിൽ 90% പേരും രോഗവിമുക്തി കൈവരിച്ചിട്ടുണ്ട്. ചികിത്സയിലുള്ളത് ഏകദേശം 62,000 ആളുകളാണ്. ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഒക്ടോബർ 25-ന് ഏതാണ്ട് 97,000 പേർ ഒരേ സമയം ചികിത്സയിലുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നും ഒരേ സമയം ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണത്തിൽ ഏതാണ്ട് 35,000 പേരുടെ കുറവാണ് ഇപ്പോൾ കാണുന്നത്. ഒക്ടോബറിൽ രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. പക്ഷേ രോഗികളുടെ എണ്ണം വർദ്ധിച്ച വേഗത്തിൽ രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടുക്കി, വയനാട്, കോട്ടയം തുടങ്ങിയ ചില ജില്ലകളിൽ കേസുകൾ കൂടുതലായിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പും മറ്റു പല ആഘോഷങ്ങളും നടക്കുന്ന ഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ കോവിഡ് നിയന്ത്രണ നടപടികൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ് കോവിഡ് സിൻഡ്രോം പലരിലും ഗുരുതരമാകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അത് കണക്കിലെടുത്താണ് സർക്കാർ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുള്ളത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ശ്വാസകോശ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ശ്വാസ് ക്ലിനിക്കുകളും പോസ്റ്റ് കോവിഡ് ചികിത്സയ്ക്കായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. രോഗവിമുക്തരായവരെല്ലാം ഈ സൗകര്യങ്ങൾ വിനിയോഗിച്ച് പോസ്റ്റ് കോവിഡ് രോഗാവസ്ഥയെ മറികടക്കാൻ ചികിത്സ ഉറപ്പുവരുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടന്നുവരുന്ന വാക്സിൻ പരീക്ഷണം ശുഭസൂചകമായാണ് പുരോഗമിക്കുന്നത്. ഈ വർഷം അവസാനത്തോടുകൂടി ചില വാക്സിനുകൾക്ക് അംഗീകാരം ലഭിക്കുകയും അടുത്ത വർഷം ആദ്യത്തോടെ പരിമിതമായ അളവിലെങ്കിലും ലഭ്യമായി തുടങ്ങുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രലോകം പ്രകടിപ്പിക്കുന്ന പ്രതീക്ഷ.
കോവിഡ് പ്രതിരോധ രംഗത്തുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ആദ്യ ഘട്ടത്തിൽ വാക്സിൻ നൽകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ നിർദ്ദേശവും. അത് കഴിഞ്ഞ് ആ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി സമൂഹത്തിൽ മറ്റുള്ളവർക്കും വാക്സിൻ എത്തിക്കാനായിരിക്കും സർക്കാർ ശ്രമിക്കുക. വാക്സിനുകളുടെ നിർമ്മാണം നിലവിൽ കൂടുതലായി നടന്നു വരുന്നത് ബഹുരാഷ്ട്ര മരുന്ന് കമ്പനികളുടെ മേൽനോട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവ വിപണിയെ കേന്ദ്രീകരിക്കുന്ന ലാഭാധിഷ്ഠിതമായ ഒരു പ്രവർത്തനമായാണ് നിലനിൽക്കുന്നത്. എന്നാൽ ചിക്കൻഗുനിയ, ഡെങ്കി, നിപ തുടങ്ങി നിരവധി വൈറൽ രോഗങ്ങൾ പറന്നു പിടിച്ച പ്രദേശമാണ് കേരളമെന്നിരിക്കെ നമ്മുടെ സ്വന്തം നിലക്ക് വാക്സിനുകളുടെ ഗവേഷണവും നിർമ്മാണവും നടത്താനുള്ള ശ്രമങ്ങൾ ഭാവിയിലേക്കുള്ള ഒരു കരുതലാണ്. സംസ്ഥാനത്ത് ഈയിടെ ആരംഭിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി വാക്സിൻ നിർമ്മാണം ആരംഭിക്കുന്നതിൻ്റെ സാധ്യത പഠിക്കുന്നതിനായി സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. സുപ്രസിദ്ധ വൈറോളജിസ്റ്റും വെല്ലൂർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ജേക്കബ് ജോണാണ് ഈ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷൻ. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. മാസ്കുകൾ ധരിക്കാനും സാമൂഹിക അകലം പാലിക്കാനും കൈകൾ ഇടക്കിടെ ശുചിയാക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രായമായവരും കുട്ടികളും റിവേഴ്സ് ക്വാറന്റൈൻ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. കോവിഡ് രോഗികളായവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും പോസ്റ്റൽ വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നേരിട്ട് കണ്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യമൊരുക്കാനോ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായുള്ളവർ തന്നെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിയോഗിക്കുന്ന ആളുകൾ ഇവരുടെ അടുത്തെത്തി ബാലറ്റ് പേപ്പർ നൽകുകയാണ് ചെയ്യുക. അപ്പോൾ ആ ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തി അപ്പം തന്നെ കൊടുക്കുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർ അത് തിരിച്ചു കൊണ്ടുവരും. അതല്ല പിന്നീട് എത്തിക്കാമെന്ന് ആ വോട്ടർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവകാശം വോട്ടർക്കുണ്ട്. എന്ത് വേണമെന്ന് വോട്ടർ തീരുമാനിക്കേണ്ടതാണ്. രോഗികളായവരുടെയും ക്വാറന്റൈനിലിരിക്കുന്നവരുടെയും ദൈനംദിന വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ശേഖരിക്കുന്നുണ്ട്. അതിന് സഹായകരമാകുന്ന വിധത്തിൽ ഐസൊലേഷനിൽ കഴിയുന്ന ആളുകൾ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വിവരം കൈമാറുകയും സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും വേണം. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ സംഘടനാ പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരും നല്ല മുൻകരുതൽ എടുക്കണം. എറണാകുളം മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗം തലവനായിരുന്ന ഡോക്ടർ ഇ സി ബാബുക്കുട്ടി തന്റെ കൃത്യനിർവഹണത്തിനിടെ രോഗബാധിതനാകുകയും അതിനെ തുടർന്നുണ്ടായ സങ്കീർണതകൾ കാരണം മരണപ്പെടുകയുമുണ്ടായി. ഡോക്ടർ എന്ന നിലയിലും അധ്യാപകൻ എന്ന നിലയിലും അംഗീകാരം നേടിയ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിക്കുന്നു.
അദ്ദേഹത്തിന്റെ കോവിഡിനെതിരായുള്ള പോരാട്ടത്തിന്റെ മുന്നണിയിൽ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന ആരോഗ്യ പ്രവർത്തകരോട് ഈ നാടിനുള്ള കടപ്പാട് അറിയിക്കാനും ഈ അവസരം വിനിയോഗിക്കുന്നു. ഇന്ന് സംസ്ഥാനത്തിന്റെ പദ്ധതി അവലോകനം നടത്തുകയുണ്ടായി. കോവിഡ് മഹാമാരി കാരണം വിഭവ സമാഹരണത്തിന് തടസ്സങ്ങൾ നേരിട്ടുവെങ്കിലും സംസ്ഥാനത്തിന്റെ പദ്ധതി നിർവഹണത്തിൽ നല്ല പുരോഗതി നേടാൻ കഴിഞ്ഞു. 2020 നവംബർ 29 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് സംസ്ഥാന പദ്ധതിയുടെ ചെലവ് 67.36%. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 53.79%. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ചെലവ് 34.58%. മുൻവർഷം 31.17%. മൊത്തം സംസ്ഥാന പദ്ധതിയുടെ നിർവഹണം 58.86%. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒഴിച്ചുള്ള കണക്കാണിത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാന പദ്ധതിയിൽ വരുന്നില്ല. നമുക്ക് ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് നേരിടേണ്ടി വന്നത്. ഇത്തരം പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ടും പദ്ധതി നിർവഹണത്തിൽ പുരോഗതി നേടാനായതിന് ആ യോഗത്തിൽ സെക്രട്ടറിമാരെ അഭിനന്ദിക്കുകയുണ്ടായി. കോവിഡ് കാരണം ധനസമാഹരണത്തിന് വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഘട്ടമാണിത്. GST നഷ്ടപരിഹാരം വൈകുന്നത് പ്രയാസം ഇരട്ടിപ്പിച്ചു. ഇതിനിടയിലൊക്കെയാണ് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് കഴിഞ്ഞത്. കോവിഡും തെരഞ്ഞെടുപ്പും പ്രാദേശിക സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മാസങ്ങൾ പദ്ധതികൾ വേഗത്തിലും മികച്ച നിലയിലും പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാർഷിക, മൃഗപരിപാലന, മത്സ്യബന്ധന മേഖലകളിൽ ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാനും അതുവഴി കർഷകരുടെ വരുമാനം ഉയർത്താനും ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സുഭിക്ഷ കേരളം പദ്ധതിയുടെ പ്രവർത്തനത്തിൽ നല്ല പുരോഗതി നേടാനായിട്ടുണ്ടെന്ന് യോഗം വിലയിരുത്തുകയുണ്ടായി. 25,000 ഹെക്ടർ തരിശു നിലങ്ങളിൽ കൃഷി ഇറക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. എന്നാൽ ആ ലക്ഷ്യം കടന്ന് 29,000 ഹെക്ടറിൽ കൃഷി ഇറക്കാൻ കഴിഞ്ഞുവെന്നാണ് വന്ന റിപ്പോർട്ട്. 2,000 കാർഷിക വിപണികൾ മെച്ചപ്പെടുത്താനുള്ള ലക്ഷ്യവും 100% കൈവരിച്ചു. 460 ആഴ്ച ചന്തകൾ ശക്തമാക്കി. 100,000 ചതുരശ്ര മീറ്റർ മഴ ഷെൽട്ടർ നിർമ്മിക്കാനുള്ള ലക്ഷ്യവും മറികടന്നു. 119,000 ചതുരശ്ര മീറ്റർ മഴമറ നമുക്ക് പണിയാൻ കഴിഞ്ഞു. 46,50,000 ഫലവൃക്ഷത്തൈകൾ നടാനുള്ള ലക്ഷ്യത്തിൽ 33,29,000 തൈകൾ നടുകയുണ്ടായി. 12,000 കർഷകർക്ക് വായ്പാ സഹായം നൽകാൻ തീരുമാനിച്ചതിൽ
9348 പേർക്ക് നൽകി കഴിഞ്ഞു. മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഹെക്ടറിൽ നാളികേര കൃഷി വികസന പരിപാടി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടതിൽ 1818 ഹെക്ടർ നടപ്പാക്കി. നെൽകൃഷി ചെയ്യുന്ന കർഷകർക്കുള്ള റോയൽറ്റി ഇതിനകം 24,919 കർഷകർക്ക് നൽകാനായി. റോയൽറ്റിക്ക് അർഹതയുള്ള കർഷകരുടെ രജിസ്ട്രേഷൻ തുടരുകയാണ്. സുഭിക്ഷ കേരളം പദ്ധതിയില് 10,351 പദ്ധതികളാണ് ഏറ്റെടുക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായി 28,00,000 പേർക്കാണ് പദ്ധതികളുടെ പ്രയോജനം. ഇതില് 1,08,87,000 പേർ സ്ത്രീകളാണ്, 3,00,000 പേർ യുവാക്കളാണ്. സുഭിക്ഷ കേരളത്തിൽ മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നീ മേഖലകളിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണം, കൃഷി, സഹകരണം, മൃഗപരിപാലനം, മത്സ്യബന്ധനം ഇത്രയും വകുപ്പുകൾ യോജിച്ചാണ് സുഭിക്ഷ കേരളം പദ്ധതി നടപ്പാക്കുന്നത്. യോഗത്തില് ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത എന്നിവരും വിവിധ സെക്രട്ടറിമാരുമാണ് പങ്കെടുത്തത്. ശബരിമല സന്നിധാനത്ത് ദീപാരാധന അല്പസമയത്തിനകം. സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിയ ഇടപെടലുകളെ ഇകഴ്ത്തിക്കാണിക്കാനുള്ള ശ്രമം കുറച്ചു കാലമായി പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ബോധപൂർവം നടന്നു വരികയാണ്. ഇപ്പോൾ വസ്തുത മറച്ചു വെക്കുക, നുണ പ്രചരിപ്പിക്കുക. ഇപ്പോൾ ക്ഷേമ പെൻഷനുകളിൽ ഈ സർക്കാർ കൊണ്ടുവന്ന വർധന കാലാകാലങ്ങളിൽ എല്ലാ സർക്കാരും നടപ്പാക്കുന്നതാണ്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരും അക്കാര്യം ചെയ്തിരുന്നുവെന്നാണ് ഒരു കൂട്ടർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ യു ഡി എഫുകാരുടെ അവകാശപ്പെടൽ അതാണ്. ഇതിൽ പുതുമയൊന്നുമില്ല, ഞങ്ങളും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അതേസമയം മറ്റൊരു കൂട്ടർ വാദിക്കുന്നത് ഇക്കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ കനിവാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കനിവ് കൊണ്ടാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത് എന്ന പ്രചരണം ഒരു കൂട്ടഴിച്ചു വിടുക. ഇത് പെട്ടെന്ന് പൊട്ടി വീഴുന്നൊരു കാര്യമല്ല. ഇത്രയും കാലം ഇല്ലാതിരുന്നൊരു കാര്യം ഇപ്പോ ബോധപൂർവം എൽ ഡി എഫ് സർക്കാരിൻ്റെ നേട്ടങ്ങൾക്ക് നാട്ടിൽ വലിയ സ്വീകാര്യത വരുമ്പോൾ ഒന്നുകിൽ ആ സ്വീകാര്യത തകർക്കണം, അല്ലെങ്കിൽ ആ സ്വീകാര്യതയിലെ ഒരു ചെറിയ പങ്കെങ്കിലും തങ്ങൾക്കും കൂടി അർഹതപ്പെട്ടതാണ് എന്ന് വരുത്തണം. അതിനുള്ള ദുഷ്പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷം നേതൃത്വം നൽകിയ സർക്കാരുകളുടെ കാലത്താണ് അവ ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കിയിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. 1980 ഇ കെ നായനാർ മുഖ്യമന്ത്രിയായ ശേഷമാണ് കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചത്. അന്ന്
294,000 പേർക്ക് കർഷക തൊഴിലാളികൾക്ക് 45 രൂപ വെച്ച് പ്രതിമാസ പെൻഷൻ ലഭിക്കുന്ന നിരയായിരുന്നു. ആ പെൻഷൻ പരിഷ്കരിച്ചത് 1987-ൽ നയനാർ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴായിരുന്നു. പെൻഷനുകളൊക്കെ എല്ലാ സർക്കാരുകളും വർദ്ധിപ്പിക്കാറുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി UDF അവകാശപ്പെടുന്നത്. പക്ഷേ നാം ഓർക്കേണ്ടത് 1981 മുതൽ 1987 വരെ കോൺഗ്രസ് മുന്നണിയായിരുന്നു അധികാരത്തിന് നേതൃത്വം കൊടുത്തത്. ആ ഘട്ടത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ വർദ്ധിച്ചതേയില്ല. അപ്പോ ഇടതുപക്ഷ സർക്കാർ വരേണ്ടി വന്നു ഇതിലെ വർധനവുണ്ടാവാൻ. 1995 NSAP ഭാഗമായി വാർദ്ധക്യകാല പെൻഷൻ വന്നു. ആ കാലത്ത് അധികാരത്തിലിരുന്നത് UDF സർക്കാരായിരുന്നു. പക്ഷേ UDF സർക്കാരിന്റെ കാലത്ത് വാർദ്ധക്യകാല പെൻഷൻ വയോധികർക്ക് ലഭിച്ചില്ല. അത് ലഭിക്കാൻ 1996 LDF സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു. കഴിഞ്ഞ UDF സർക്കാർ വരുമ്പോൾ പെൻഷൻ തുക പ്രതിമാസം 300 രൂപയായിരുന്നു. അവരത് ആദ്യ വർഷം 400 രൂപയും രണ്ടാം വർഷം 525 രൂപയുമാക്കി ഉയർത്തി. ദേശീയ നയത്തിന്റെ ഭാഗമായി 80 വയസ്സിന് മുകളിലുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ 400-ൽ നിന്നും 900 രൂപയായി. വികലാംഗ പെൻഷൻ 700 രൂപയായി. അങ്ങനെ വാർദ്ധക്യകാല പെൻഷനും വികലാംഗ പെൻഷനും ദേശീയ നയത്തിന്റെ ഭാഗമായി ഉയർത്തി. ഉമ്മൻചാണ്ടി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് തൊട്ടു മുൻപായി മാർച്ച് മാസത്തിൽ 75 വയസ്സിന് മുകളിലുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ 1500 രൂപയാക്കി ഉയർത്തുകയും ചെയ്തു. 1000 രൂപയാക്കി ഉയർത്തി. 2017 മുതൽ അത് 1100 രൂപയാക്കി ഉയർത്തി. 2019 1200 ആക്കി. 2020 1400 രൂപയായും വർദ്ധിപ്പിച്ചു. അപ്പോ LDFന്റെ പ്രഖ്യാപനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോ 1400 രൂപയാണെങ്കിൽ LDF പ്രഖ്യാപിച്ചിട്ടുള്ളത് ജനുവരി ആകുമ്പോൾ 2021 ജനുവരിയിൽ 1500 രൂപയായി ഉയർത്തുമെന്നാണ്. അപ്പോ UDF ഉയർത്തിയ 75 വയസ്സിന് മുകളിലുള്ളവരുടെ പെൻഷൻ ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോ 1000 രൂപയാക്കി കുറച്ചു എന്നൊരു വലിയ കള്ളം നമ്മുടെ സംസ്ഥാനത്തെ UDFന്റെ പ്രധാനികളായവരടക്കം പ്രചരിപ്പിക്കുകയാണ്. പ്രധാനികളെന്നേ ഞാൻ പറയുന്നുള്ളൂ, അവരുടെ സ്ഥാനപ്പേരൊക്കെ പറയാനില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അതിപ്പോ ഞാൻ പറയുന്നില്ല. എങ്ങനെയാണ് ഇത്തരത്തിലൊരു പച്ചക്കള്ളം
സമൂഹത്തിലെ മാന്യമായ സ്ഥാനം അലങ്കരിച്ചിരുന്നവര് ഇപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കന്മാരായി ഇരിക്കുന്നവര് പറയുന്നത് എങ്ങനെ അവർക്ക് പറയാൻ കഴിയുന്നു എന്നതാണ് നാം ഗൗരവമായി ആലോചിക്കേണ്ടത്. എന്താ വാസ്തവം? മറ്റെല്ലാ പെൻഷനുകളും ഏകീകരിച്ചു. ഈ 1500 രൂപയുടെ പെൻഷൻ സർക്കാർ തുടരുക തന്നെയാണ് ചെയ്തത്. 611000 പേർക്ക് ഈ നിരക്കില് പെൻഷൻ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. 2015 CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി അനർഹരായ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് എത്രമാത്രം അവകാശമാണ് എന്നാണ് ചിന്തിക്കേണ്ടത്. സത്യസന്ധതയോടെ നട്ടെല്ലുയർത്തി ആത്മവിശ്വാസത്തോടെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാനാകാത്ത വിധം അവരുടെ രാഷ്ട്രീയം മലീമസമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊന്നും പറയാനില്ലാത്തപ്പോൾ നുണകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ദയനീയമായ കാഴ്ച നാം കാണുന്നത്. ക്ഷേമ പെൻഷനുകൾ ഒരു കുടിശ്ശികയുമില്ലാതെ കൈപ്പറ്റിയ 60 ലക്ഷത്തിൽ പരം ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവർക്ക് സത്യം എന്താണെന്നറിയാം. കണ്ണടച്ച് ഇരുട്ടാക്കാൻ സാധിക്കില്ല. ഇത് ഈ അസത്യം പ്രചരിപ്പിക്കുന്നവര് വൈകാതെ തിരിച്ചറിയാൻ പോവുകയാണ്. എട്ടുകാരി മമ്മൂഞ്ഞിമാരെ മനസ്സിലാക്കാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്ന് ധരിച്ചു പോകരുത് എന്ന് മാത്രമേ ഇത്തരക്കാരോട് പറയാനുള്ളൂ. ഇന്ന് വല്ലാത്തൊരു മുന്നറിയിപ്പും അതിൻ്റെ ഭാഗമായുള്ള ഉത്കണ്ഠയും കോവിഡ് മഹാമാരിയോടൊപ്പം നാം എല്ലാം പങ്കിടുന്നൊരു ദിവസമാണ്. അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കൻ കേരളത്തിന് ചുഴലിക്കാറ്റ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ സംവിധാനങ്ങളോട് യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ലഭിച്ച മുന്നറിയിപ്പില് ഡിസംബർ 3 കന്യാകുമാരിയുടെ അടുത്തുവരെ ചുഴലിക്കാറ്റ് എത്തുമെന്നാണ് ഉള്ളത്. അസാധാരണമായ ഒരു ചുഴലിക്കാറ്റ് രൂപീകരണമാണ് നടക്കുന്നത്. കേരളത്തിൽ ഈ കാറ്റിന്റെ ശക്തി എത്രമാത്രം ഉണ്ടാകുമെന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകളാണ് പുരോഗമിക്കുന്നത്. മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ സുരക്ഷയെ കരുതി ഇന്ന് നവംബർ 30 അർദ്ധരാത്രി മുതൽ കേരള തീരത്ത് നിന്നുള്ള മത്സ്യബന്ധനത്തിന് പൂർണമായി നിരോധനം ഏർപ്പെടുത്തുകയാണ്. നിലവിൽ മത്സ്യബന്ധനത്തിന് കടലിൽ പോയവരിലേക്ക് വിവരം കൈമാറാനും അവരോട് ഉടനെ തന്നെ അടുത്തുള്ള സുരക്ഷിത തീരത്ത് എത്താൻ നിർദ്ദേശം നൽകാനുമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതോടെ പൊടുന്നനെ കടലിലെ സാഹചര്യങ്ങൾ മോശമാകും. എന്തുകൊണ്ടാണ് അതീവ ജാഗ്രത ഉണ്ടാകേണ്ടത്? അതീവ ജാഗ്രത ആവശ്യമായ ഒരു ഘട്ടമാണിത്. കരയിലെ ശക്തമായ കാറ്റിനും അതിതീവ്ര മഴക്കും സാധ്യതയുണ്ട് എന്നാണ്
കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിലെ ഡിസംബർ 3-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിൽ അതിതീവ്ര മഴക്കുള്ള സാധ്യതയും റെഡ് അലർട്ടുമാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിസംബർ 2 മുതൽ പൊതുവെ കേരളത്തിൽ മഴ ശക്തിപ്പെടും, കുറച്ച് ദിവസം തുടരും എന്നുമാണ് പ്രവചനം. അതിതീവ്ര മഴ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും മലയോര മേഖലയിലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കാനുള്ള സാഹചര്യവും സൃഷ്ടിക്കും. നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനും ഇടയാക്കിയേക്കാം. ഇപ്പൊ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ക്യാമ്പുകൾ സജ്ജമാക്കി വെക്കുന്നതുൾപ്പെടെയുള്ള തയ്യാറെടുപ്പ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാറ്റ് ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ അടച്ചുറപ്പില്ലാത്തതും ശക്തമായ മേൽക്കൂരയില്ലാത്തതുമായ വീടുകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. സ്ഥിതിഗതികൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകൾ അതീവ ഗൗരവമായി പരിഗണിക്കണം. അടിയന്തര സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുവാൻ നേവിയോടും കോസ്റ്റ് ഗാർഡിനോടും കേരള തീരത്ത് നിന്ന് 30 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ കപ്പലുകൾ സജ്ജമാക്കി നിർത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യോമസേനയോട് ഹെലികോപ്റ്ററും ഫിക്സഡ് വിംഗ് എയർക്രാഫ്റ്റും സജ്ജമാക്കി നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 7 ടീമുകളെ കൂടി അധികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് കേന്ദ്ര സേനകളോടും സജ്ജമാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം 24 മണിക്കൂറും കൺട്രോൾ റൂമായി പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ശക്തമായ കാറ്റുണ്ടാകുന്ന ഘട്ടത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കാനിടയുള്ള വൈദ്യുത മേഖലയ്ക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുകയും KCB യോട് റിപ്പയർ ആൻഡ് റിസ്റ്റോറേഷൻ പ്രവൃത്തികൾ അതിനായി വിദഗ്ധ സംഘത്തെ പ്രത്യേകമായി തയ്യാറാക്കി നിർത്താൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. നിലവിലെ കേരളത്തിലെ നദികളിലെ ജലനിരപ്പ് അപകടാവസ്ഥയിലല്ല. അണക്കെട്ടുകളുടെ ജലനിരപ്പ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിതീവ്ര മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ ചെറിയ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടേണ്ട സാഹചര്യം ഉണ്ടായേക്കും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ്. ശബരിമലയിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ പേര് പറഞ്ഞ് സംസാരിക്കുക നല്ലതാണ്. കാരണം മറ്റുള്ളവരും നിങ്ങൾ ആരാ സംസാരിക്കുന്നു മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. അല്ല, ആദ്യ ഒരാൾ പറഞ്ഞില്ല, ഏതായ പേര് പറഞ്ഞത് പറയണമെന്ന് പറഞ്ഞ് ആദ്യ ഒരാൾ പേര് കേട്ടു. KSFE യെ പറ്റിയാ? ഏത്? ആ, ഇതില് നമ്മള് കാണേണ്ടത്
സാധാരണ ഈ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തുന്ന ഒരു മിന്നൽ പരിശോധനാ സംവിധാനമുണ്ട്. അത് അവർ നടത്തുന്ന അവരുടേതായ രീതിയിലുള്ള ഒരു സംവിധാനമാണ്. അത് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വിജിലൻസിന്റെ ഭാഗമായി നടത്തുന്നതാണ് ഇത്തരമൊരു പരിശോധന. ഇത് പ്രകാരമുള്ള ഒരു രീതി ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്ന രഹസ്യവിവരം അവർക്ക് ലഭിച്ചാൽ വിജിലൻസിന്റെ ഇന്റലിജൻസ് വിഭാഗം ആ ക്രമക്കേടുകളെപ്പറ്റി രഹസ്യാന്വേഷണം നടത്തും. അപ്പൊ ഇന്റലിജൻസ് വിഭാഗം നടത്തുന്ന രഹസ്യാന്വേഷണത്തിന്റെ ഭാഗമായി ആ വന്നത് ആ റിപ്പോർട്ട് ശരിയാണ് എന്ന് കണ്ടാൽ ഇതിന്റെ യൂണിറ്റ് മേധാവികൾ സോഴ്സ് റിപ്പോർട്ടുകൾ തയ്യാറാക്കും. എന്നിട്ട് അത് ആ റേഞ്ചിന്റെ പോലീസ് സൂപ്രണ്ട് വഴി മിന്നൽ പരിശോധന ഉത്തരവ് ലഭിക്കുന്നതിനായി വിജിലൻസ് ആസ്ഥാനത്തേക്ക് അയക്കും. വിജിലൻസ് ആസ്ഥാനമാണത് പരിശോധിക്കുക. എന്നിട്ട് ആവശ്യമാണെങ്കിൽ മിന്നൽ പരിശോധനയ്ക്ക് തീയതി നിശ്ചയിച്ച് ഉത്തരവ് നൽകുകയും ചെയ്യും. ഇതാണ് അവർ സ്വീകരിക്കുന്ന രീതി. ഇപ്പോൾ മിന്നൽ പരിശോധനയ്ക്ക് വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയാണ് നൽകുക, അനുമതിയാണ് വേണ്ടത്. മറ്റേതെങ്കിലും തരത്തിലുള്ള അനുമതി അവരതിന് തേടില്ല. അവർ തന്നെ അനുമതി കൊടുത്ത് മിന്നൽ പരിശോധന നടത്തുകയാണ് ചെയ്യുക. ഈ മിന്നൽ പരിശോധനാ വേളയിൽ മിന്നൽ പരിശോധന നടത്തുന്ന വകുപ്പിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു വകുപ്പിലെ ഗസ്റ്റഡ് ഉദ്യോഗസ്ഥനും ഈ വിജിലൻസ് ഉദ്യോഗസ്ഥനും ചേർന്ന് ജോയിന്റ് മാസ്റ്റർ തയ്യാറാക്കും. അതിൽ ഈ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ ശേഷം കണ്ടെത്തിയ കാര്യങ്ങളിൽ വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ തുടർ പരിശോധനകൾ നടത്തി റിപ്പോർട്ട് വിജിലൻസ് ആസ്ഥാനത്ത് സമർപ്പിക്കും. ഈ മിന്നൽ പരിശോധനകളിൽ കണ്ടെത്തുന്ന ക്രമക്കേടുകളിൽ പ്രധാനമായും ക്രമക്കേടുകളുടെ വ്യാപ്തി പരിശോധിച്ച് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്ക് എതിരെ ഇന്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ വിജിലൻസ് എൻക്വയറി, അല്ലെങ്കിൽ വകുപ്പുതല നടപടി, അതല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം, ഇത്തരം കാര്യങ്ങൾ പ്രസ്തുത വകുപ്പിലെ സിസ്റ്റത്തിന്റെ വീഴ്ച കൊണ്ടുണ്ടാകുന്ന ക്രമക്കേടുകളാണെങ്കിൽ അവ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നിർദ്ദേശവും മിന്നൽ പരിശോധനാ റിപ്പോർട്ടിൽ സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യും. അതായത് ഈ മിന്നൽ പരിശോധന കഴിഞ്ഞിട്ട് അവരപ്പാട് നടപടിയെടുക്കുകയല്ല, അവരുടെ ശുപാർശയോടുകൂടി അത് സർക്കാരിന് നൽകും. ഇങ്ങനെ നോക്കിയാല് ഇത് ആദ്യത്തെ ഒരു പരിശോധനയല്ല. 2019 18 പരിശോധനകൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ 2020 നമ്മുടെ കോവിഡിന്റെ കാലമായതുകൊണ്ട് പരിശോധന അധികം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ 7 നടന്നിട്ടുണ്ട്. ഇപ്പോ KSFE കാര്യത്തില് അവർക്ക് ചില പരാതികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തിയ പരാതി, മറ്റേതെങ്കിലും പരാതിയുടെ ഭാഗമായിട്ടല്ല, ചില പോരായ്മകൾ ഉണ്ട് എന്ന് അവർ കണ്ടെത്തുക. അതിന്റെ ഭാഗമായി അവര് KSFE സാമ്പത്തിക നിലയെ ബാധിക്കുമെന്നൊരു ശങ്ക അവർക്കുണ്ടാകുന്നു, അവർക്ക് ഈ വിജിലൻസിനുണ്ടാകുന്നു. ഇതിന്റെ ഭാഗമായി 2020 October 19 വിജിലൻസിന്റെ മലപ്പുറം യൂണിറ്റ് DYSP ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അവർ കണ്ടെത്തിയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ October 27 ഈ സോഴ്സ് റിപ്പോർട്ട് പരിശോധിച്ച് സംസ്ഥാനതല മിന്നൽ പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും
കോഴിക്കോട് വടക്കൻ മേഖല പോലീസ് സൂപ്രണ്ട് വിജിലൻസ് ആസ്ഥാനത്തേക്ക് ഈ സോഴ്സ് റിപ്പോർട്ട് അയച്ചു നൽകുന്നു. ഒക്ടോബർ 27-ാം തീയതി ഇത് പരിശോധിച്ചുകൊണ്ടൊരു പരിശോധന വേണമെന്നാണ്. വിജിലൻസ് ആസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിഭാഗം ഈ പ്രസ്തുത സോഴ്സ് വെരിഫൈ ചെയ്ത ശേഷം നവംബർ 10-ന് വിജിലൻസിന്റെ ഡയറക്ടർ സംസ്ഥാനതല പരിശോധനയ്ക്കായി ഉത്തരവ് നൽകുന്നു. അപ്പോൾ വിജിലൻസ് ഡയറക്ടർ തന്നെയാണ് ഇതിന് ഉത്തരവ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പിന് ശേഷം നവംബർ 27-ന് രാവിലെ 11 മണി മുതൽ തെരഞ്ഞെടുത്ത 40 KSFE ശാഖകളിൽ മിന്നൽ പരിശോധന നടത്തുകയാണുണ്ടായത്. ഈ പരിശോധനയുടെ ഭാഗമായുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാകുന്ന മുറക്ക് അത് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് സർക്കാരിന്റെ നടപടിക്കായിട്ട് അവരയച്ചു തരികയാണ് ചെയ്യുക. ഇതാണ് അവർ സ്വീകരിക്കുന്ന സാധാരണഗതിയിലുള്ള മാർഗം. മറ്റവരതിന്റെ മേലെ നടപടിയെടുക്കുകയല്ല ചെയ്യുക. ഇതൊരു പരിശോധനയാണ്, ഒരു റെയ്ഡല്ല. അതുമായി ബന്ധപ്പെട്ട് അവർ സർക്കാരിന് അയച്ചു തരും. അപ്പോൾ നവംബർ 10-ന് തന്നെ വിജിലൻസ് ഡയറക്ടർ ഈ മിന്നൽ പരിശോധനയ്ക്കുള്ള ഉത്തരവ് നൽകിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇനി ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം ഏതെല്ലാം തരത്തിലുള്ള പരിശോധനകളാണ് ഇവർ മുൻപ് നടത്തിയിട്ടുള്ളത് എന്നാണ്. ഇപ്പൊ 2019-ന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. 2019-ല് ജനുവരി 17-ന് എല്ലാ വിജിലൻസ് യൂണിറ്റും, സംസ്ഥാനത്തെ എല്ലാ വിജിലൻസ് യൂണിറ്റുകളും പങ്കെടുത്തുകൊണ്ട് നടത്തിയ പരിശോധനയാണ്. അമിതഭാരം കയറ്റിയ ലോറികൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വ്യാപകമായ നികുതി വെട്ടിക്കുന്നതായി പരാതി വന്നപ്പോൾ അതിനെതിരെ നടത്തിയ അന്വേഷണം. പിന്നെ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധന, ഓപ്പറേഷൻ തണ്ടർ, അത് ജനുവരി 22-ന് ഇവിടെ എല്ലാ പോലീസ് സ്റ്റേഷനിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഫെബ്രുവരി 22-ന് സംസ്ഥാന വനംവകുപ്പിന്റെ തടി ഡിപ്പോകളിലും ചന്ദന ഡിപ്പോകളിലും ഓപ്പറേഷൻ ബഗർ എന്ന പേരിൽ അവർ നടത്തിയ പരിശോധന. മാർച്ച് 9-ന് സംസ്ഥാന ഹൈവേ പോലീസ് വാഹനങ്ങളിലെ ഉദ്യോഗസ്ഥര് രാത്രികാലങ്ങളിൽ ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തി പണപ്പിരിവ് നടത്തി വരുന്നതായി ആക്ഷേപം വന്നപ്പോൾ അതിനെതിരെ നടത്തിയ പരിശോധന. ഏപ്രിൽ 29-ന് വിദേശ മദ്യ ഔട്ട്ലെറ്റുകളിലെ ഉദ്യോഗസ്ഥർ ഉപഭോക്താക്കളിൽ നിന്നും ബില്ലിൽ കൃത്രിമം കാണിച്ച് വൻതുക ഈടാക്കുന്നതായും കമ്മീഷൻ കുറഞ്ഞ മദ്യം വിൽക്കാതെ കൂടിയവ മാത്രം വിൽക്കുന്നതായും അതിനുള്ള പരിശോധന. മെയ് 15-ന് സംസ്ഥാനത്തെ എല്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിലും വിജിലൻസിന്റെ എല്ലാ യൂണിറ്റും പങ്കെടുത്തുകൊണ്ട് നടന്ന പരിശോധന. സംസ്ഥാനത്തെ 45-ഓളം എയ്ഡഡ് സ്കൂളുകളിലും എഡ്യൂക്കേഷൻ ഓഫീസുകളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധന ജൂൺ 11-ന്. സംസ്ഥാനത്തെ RTO JRTO ഓഫീസുകളിൽ വാഹൻ രജിസ്ട്രേഷന്റെയും ട്രസ്റ്റുകളുടെയും ഭാഗമായി വ്യാപകമായ പണപ്പിരിവ് നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ പരിശോധന, അത് ജൂൺ 28-ന്. ഇനി ജൂലൈ 10 സംസ്ഥാനമൊട്ടാകെയുള്ള സർക്കാർ അളവ് തൂക്ക ലീഗൽ മെട്രോളജി ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ജൂലൈ 10 സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ചിൽഡ്രൻസ് ഹോം, ഓൾഡേജ് ഹോം, ആഫ്റ്റർ കെയർ ഹോം, ഒബ്സർവേഷൻ ഹോം, മഹിളാ മന്ദിരങ്ങൾ, ആശാഭവൻ, സ്പെഷ്യൽ ഹോം, പ്രതീക്ഷാഭവൻ ഇവിടങ്ങളിൽ നടന്ന പരിശോധന. സെപ്റ്റംബർ 5 സംസ്ഥാന വ്യാപകമായി മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസുകളിലും ക്വാറികളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധന.
സെപ്റ്റംബർ 10 ഓണക്കാലത്ത് അതിർത്തികളിലെ എക്സൈസ് മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകൾ വഴി ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി അമിതഭാരം കയറ്റിയ ലോറികൾ കടത്തിവിടുന്നതായി വിജിലൻസിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മിന്നൽ പരിശോധന. സെപ്റ്റംബർ 26 സംസ്ഥാനമൊട്ടാകെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ഒക്ടോബർ 4 സംസ്ഥാന ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ശിശുവികസന പദ്ധതി ഓഫീസുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധന. ഒക്ടോബർ 4 ഓപ്പറേഷൻ ക്ലീൻ കൃഷി കാർഷിക കർമ്മ പദ്ധതി രൂപീകരിച്ചുള്ള ഗ്രാമപഞ്ചായത്തുകൾ നടത്തിയ പരിശോധന. ഒക്ടോബർ 28 സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിലും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലെ റവന്യൂ വിഭാഗം ഓഫീസുകളിലും നടത്തിയ പരിശോധന. നവംബർ 7 നികുതി വെട്ടിച്ച് അമിതഭാരം കയറ്റി വന്ന സിമന്റ് ലോറികളിൽ പുലർച്ചെ 2 മണി മുതൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഡിസംബർ 7 ഓപ്പറേഷൻ പിരാന സംസ്ഥാനത്തെ എല്ലാ കോർപ്പറേഷൻ ഓഫീസുകളിലും കോർപ്പറേഷന് കീഴിലുള്ള സോണൽ ഓഫീസുകളിലും തെരഞ്ഞെടുത്ത മുനിസിപ്പാലിറ്റികളിലും നടത്തിയ പരിശോധന. ഡിസംബർ 13 സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ ഓഫീസുകൾ നടത്തിയ പരിശോധന. ജനുവരി 10 ഈ 2020 ജനുവരി 10 2020 കുറച്ചേ ഉള്ളൂ സംസ്ഥാനത്തെ നഗരസഭകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും കീഴിലുള്ള SC ST ഡെവലപ്മെന്റ് ഓഫീസുകൾ വഴി SC ST വിഭാഗങ്ങൾക്ക് പലവിധ ആവശ്യങ്ങൾക്ക് നൽകുന്ന ധനസഹായത്തിൽ അഴിമതി നടക്കുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മിന്നൽ പരിശോധന. ഫെബ്രുവരി 11 സംസ്ഥാനമൊട്ടാകെ മണ്ണ് ഖനനം ചെയ്യുന്ന സ്ഥലങ്ങളിലും അനുമതി നൽകിയ ഓഫീസുകളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. മാർച്ച് 1 സംസ്ഥാനമൊട്ടാകെ മണ്ണ് ഖനനം ചെയ്യുന്ന സ്ഥലങ്ങളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. മെയ് 15 സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തന ഭാഗമായി ജില്ലാ അതിർത്തികളിലും സംസ്ഥാന അതിർത്തികളും പ്രവർത്തിച്ചു വരുന്ന കോവിഡ് ചെക്ക് പോയിന്റുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ആഗസ്റ്റ് 20 സംസ്ഥാന വ്യാപകമായി സപ്ലൈകോയുടെ 58 പാക്കിംഗ് സെന്ററുകളിലും മാവേലി സ്റ്റോറുകളിലും റേഷൻ കടകളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഒക്ടോബർ 8 സംസ്ഥാന വ്യാപകമായി പാറ ഉൽപ്പന്നങ്ങൾ കടന്ന ലോറികളിലും കയറ്റിവിടുന്ന കോറികളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധന. നവംബർ 27 സംസ്ഥാന വ്യാപകമായി KSFE വിവിധ ബ്രാഞ്ചുകളിലെ മിന്നൽ പരിശോധന. ഇത് അവർക്ക് കിട്ടുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന മിന്നൽ പരിശോധനയാണ്. ആ പരിശോധനയുടെ ഭാഗമായിട്ട് അവർ മറ്റൊന്നും ചെയ്യില്ല. ആ പരിശോധനയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നത് അതിൽ കാണുന്ന റിപ്പോർട്ട് സർക്കാരിന് അയച്ചു തരും. സർക്കാരാണ് അതിന്റെ മേലെയുള്ള മറ്റു നടപടികൾ തീരുമാനിക്കേണ്ടത്. മിന്നൽ പരിശോധന നടത്തുന്നതിന് അവർക്ക് അവകാശമുണ്ട്. അത് അവർ തന്നെ ചെയ്യുന്ന കാര്യമാണ്. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ അതിൽ കാണേണ്ടത്. ഈ സിഎം ഇപ്പോൾ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. പക്ഷെ ഇത് മനസ്സിലാകാത്ത ആൾക്കാർ എന്ന് പറയുന്നത് പ്രധാനമായും ധനമന്ത്രി തോമസ് ഐസക്, KSFE ചെയർമാൻ, അതോടൊപ്പം തന്നെ CPM നേതാവ് ആനന്ദലവട്ടം ആനന്ദൻ, CPI മുഖപത്രം ഇതിനെ എതിർത്ത് മുഖപ്രസംഗം വേണ്ടുകയും ചെയ്തു. അപ്പൊ ഇത്തരം ആളുകളെല്ലാം തന്നെ ഇതിനെ ശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് പോലും കാര്യങ്ങൾ ബോധ്യമായിട്ടില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. മാത്രമല്ല, ഇത് ഒരു ധനകാര്യ സ്ഥാപനവുമായി ബന്ധമുള്ളവർക്കാണ് എന്നുള്ള നിലയിൽ ഒരു പരോക്ഷ ആരോപണം കൂടി ഉന്നയിച്ചതിലൂടെ അങ്ങയുടെ ഉപദേശകനായിട്ടുള്ള രമൺ ശ്രീവാസ്തവയെ കൂടി ലക്ഷ്യമിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പ്രതികരണം പ്രതികരിക്കാനല്ലേ ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരാണല്ലോ ഞാൻ പറയുന്നത്. ഇതില് കാണേണ്ടത് പഴയ ഒരു സ്വഭാവം നിങ്ങളിലേക്ക് വീണ്ടും വരികയാണ്. കുറച്ചു കാലമായിട്ട് നിങ്ങളത് ഉപേക്ഷിച്ചതായിരുന്നു, പക്ഷേ വീണ്ടും ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അതിലൊന്ന് ഇപ്പം അടുത്ത് കണ്ടത് കഴിഞ്ഞ നമ്മുടെ ഓർഡിനൻസ് നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടൊരു ഓർഡിനൻസ് വന്നല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞാനവിടെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് മുഴുവൻ ഈ ഉപദേശകൻ ചെയ്തു വെച്ച വിനയാണ്, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് നടന്നത്. വേണ്ടത്ര ആലോചന അദ്ദേഹം നടത്തിയില്ല.
എന്ന് പറഞ്ഞു വന്ന് നിങ്ങൾ ഒരാളല്ല കുറേ പേർ റിപ്പോർട്ട് ചെയ്തു. അത് നിങ്ങളെ ഒരു സിൻഡിക്കേറ്റായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് അങ്ങനെ ഒരു റിപ്പോർട്ട് സൃഷ്ടിക്കുന്നൊരു നില ഇവിടെ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ ഒരു വിഭാഗം തന്നെയാണ് അത് ചെയ്തിരുന്നത്. അന്ന് നേതൃത്വം കൊടുത്തവർ പലരും ഇപ്പോൾ ഇല്ല, പിന്നെ അവർ തന്നെ സ്വഭാവം മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷെ നിങ്ങളിലേക്ക് വീണ്ടും ആ സ്വഭാവം വരുന്നു എന്നാണത് കാണിക്കുന്നത്. ഒരു പൂർണ്ണ കള്ളമായൊരു കാര്യം, മന്ത്രിസഭയിൽ നടന്നിട്ടില്ലാത്തൊരു കാര്യം, ഒരു ആൾക്കും അങ്ങനെയൊന്നും ഒരു ഊഹം പോലും ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ പടച്ചങ്ങ് ഉണ്ടാക്കുക. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആ വാർത്തയിലൂടെ ഈ കാര്യങ്ങളിൽ എന്തോ തെറ്റായൊരു കാര്യം ഈ ശ്രീവാസ്തവ ചെയ്തു എന്ന് വരുത്തലാണ്. അത് നിങ്ങൾ ചെയ്ത ഒരു കാര്യം. ഈ പ്രശ്നം വന്നു. ഈ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം ശ്രീവാസ്തവയുടെ ഭാഗമായിട്ട് വന്നതാണ്, ശ്രീവാസ്തവയുടെ നിർദ്ദേശം അനുസരിച്ച് നടന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്ന നിലയുണ്ടായി. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറയുമ്പോൾ പറഞ്ഞു 2019-18 2020 ഈ 7 എന്ന് പറയുന്നത് ഒന്നൊഴിവാക്ക 6, ഇത്രയും കാര്യങ്ങൾ ഈ 18, 6, 24 ഈ പരിശോധനകൾ, മിന്നൽ പരിശോധന ശ്രീവാസ്തവയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലാരും, അതിന് അവർക്ക് അവരുടേതായ ഒരു ക്രമമുണ്ട്. ആ ക്രമം വെച്ചാണ് നടക്കുന്നത്, അതിന്റെ ഭാഗമായാണ് കാര്യങ്ങൾ നടക്കുക. അതിന് ശ്രീവാസ്തവക്ക് ഒരു റോളും ഇല്ല, അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ മറ്റൊരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ ഈ അഡ്വൈസർ എന്ന് പറയുന്ന ശ്രീവാസ്തവക്ക് സാധാരണഗതിയിൽ ഒരു പങ്കും വഹിക്കാൻ കഴിയില്ല. പോലീസിന്റെയോ വിജിലൻസിന്റെയോ അതല്ലെങ്കിൽ ജയിലിന്റെയോ ഫയർഫോഴ്സിന്റെയോ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുടെയോ ദൈനംദിന നടത്തിപ്പിന്റെ കാര്യത്തിൽ അഡ്വൈസർ എന്ന നിലക്ക് അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തിന് നേരിട്ട് ഒരു കാര്യവും നിയന്ത്രിക്കാനും കഴിയില്ല, നേരിട്ട് ഇടപെടാനും കഴിയില്ല. ആരും അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടതുമില്ല, ആരിൽ നിന്നും ആരും അദ്ദേഹത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതുമില്ല. ഇതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യം. എന്തിനാണ് ഇങ്ങനെയൊരു പച്ചക്കള്ളം പറിച്ചുകൊണ്ട കാര്യം? പിന്നെ നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്നൊരു കാര്യം, അതായത് ഈ വടകരയിലുള്ള ഏതോ ഒരാള്, ചില ആൾക്കാരുടെ ഒരു കുസൃതിയാണത്, വടകരയിലുള്ള ഏതോ ഒരാൾ പെറ്റീഷൻ കൊടുത്തിരുന്നു. ആ പെറ്റീഷൻ കൊടുത്തതിന്റെ ഭാഗമായി പെറ്റീഷൻ കൊടുത്തയാൾ ഒരു ബിനാമിയാണ്. ആ ആരുടെയാണോ ബിനാമി, ഈ ബിനാമിയായ ആളല്ല, ആർക്ക് വേണ്ടിയാണോ ബിനാമിയായത് ആ ആള്, ആ മറവിൽ നിൽക്കുന്നയാൾ, അയാള് മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടയാളാണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം മെല്ലെ നിങ്ങൾ ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ വിജിലൻസുകാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഈ വടകരയിൽ ആരിൽ നിന്നെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത്? അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് അവരെനിക്ക് റിപ്പോർട്ട് തന്നു, ആ റിപ്പോർട്ടും കൂടി നിങ്ങൾ അറിയുന്നത് നല്ലതാണ്. വടകര ചോറോട് സ്വദേശിയായ സത്യൻ എന്നയാള് KSFE വടകര ബ്രാഞ്ചിൽ നിന്നും 2018 March 3 658,000 രൂപ വായ്പ എടുത്തിരുന്നു. അതിനയാൾ നൽകിയിട്ടുള്ള വസ്തു ഈടുകളുണ്ട്. ആ ഈട് നൽകിയ വസ്തു ഉപയോഗിച്ച് അയാളുടെ അനുവാദമില്ലാതെ വടകരയിലെ KSFE മാനേജറുടെ ഒത്താശയോടെ ഈ പരാതിക്കാരനായ സത്യന്റെ വ്യാജ ഒപ്പിട്ട് ആ സത്യന്റെ ബിസിനസ് പാർട്ണറും കൊല്ലം സ്വദേശിനിയുമായ ശ്രീമതി വീണ എന്നയാൾക്ക് KSFE വടകര ബ്രാഞ്ച് മാനേജർ 2018 May 15 925,000 രൂപ ലോൺ അനുവദിച്ച് നൽകി. അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സത്യൻ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോക്ക് 2020 February 18 പരാതി നൽകി. ഈ പരാതിയിന്മേൽ തുറ നടപടികൾ സ്വീകരിക്കുന്നതിനായി ആ പരാതി ബന്ധപ്പെട്ട വകുപ്പിന് അയച്ചു കൊടുക്കുന്നതിന് 2020 February 25 സർക്കാരിലേക്ക് അയച്ചു നൽകി. സർക്കാർ ആ പരാതി നികുതി വകുപ്പിന് കൈമാറിയതായി കാണിച്ച് 82/90/2020 വിജിലൻസ് ഡേറ്റഡ് 23/6/2020 നമ്പർ കത്തുമുഖേന വിജിലൻസ് ആസ്ഥാനത്ത് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ കാര്യം അവരിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന ബിനാമിയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ വസ്തുതകൾ വസ്തുതകളായിട്ട് അവതരിപ്പിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം
മറ്റാരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടുക, അതും എന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയോ തലയിൽ വെച്ച് കെട്ടുക. ആ ഒരു ഏർപ്പാട് പണ്ട് നിങ്ങൾ ചെയ്തതാണ്, ഇപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യണമെന്ന് വീണ്ടും മോഹമുണ്ടെങ്കിൽ ചെയ്യുന്നതിന് ഞാൻ എതിരല്ല. പക്ഷേ അത് നല്ല കാര്യമല്ല എന്ന് മനസ്സിലാക്കണം. അത് നേരത്തെ പൊളിഞ്ഞു പോയതാണ്, അത് വീണ്ടും തുടങ്ങണ്ട, അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. പിന്നെ പാർട്ടിയുടെ കാര്യം, പാർട്ടിക്കകത്ത് നിങ്ങൾ വല്ലതുപോലെ തുടങ്ങിയതാണല്ലോ. ഞാനോ ഐസക്കോ ആനന്ദനോ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഭിന്നതയുണ്ട് എന്ന് വരുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് അത്ര വേഗം നടക്കുന്ന കാര്യമല്ല. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, അത്രയേ ഞാനിപ്പോ പറയുന്നുള്ളൂ. നമ്മൾ സമയം കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ കുറച്ച് അധികമായി പോയി, മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ കാണാം.